സഖാക്കൾ ഒഴിച്ച് നാട്ടുകാരെല്ലാം പറഞ്ഞു തള് തള്ള് വിജയ ഇന്ന് ആറുമണി തള്ളില്ലേ ചുരുക്കി പറഞ്ഞാൽ കോവിഡ് കണക്ക് പോലും കോമഡിയായി സത്യം പറയിൽ അപ്പോഴൊന്നും കുലുങ്ങിയില്ല കേട്ടോ പക്ഷേ ഈ ഈയിടെ ആ തള്ള് കുറച്ച് മൂർധന്യാവസ്ഥയിലേക്ക് പോകുന്നില്ലേ എന്നൊരു സംശയം പറഞ്ഞിട്ട് കാര്യവുമില്ല ഭരണം ഏതാണ്ട് അവസാന ഘട്ടത്തിലാണല്ലോ അപ്പോൾ പിന്നെ ഒരു കൊട്ടിക്കലാശം അത്രയേ ഉള്ളു ഇപ്പോൾ ദയ പറയണത് കേട്ടോ അതാണ് ഒന്നൊന്നര ഐറ്റം ഇതുവരെ പറഞ്ഞതുപോലെയല്ല തദ്ദേശഭരണ തിരഞ്ഞെടുപ്പിൽ വെറും വിജയമല്ല എൽ ഡി എഫ് ഐതിഹാസിക വിജയം തന്നെ നേടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രഖ്യാപനം പോസ്റ്ററിൽ ഫോട്ടോ പോലും കൊടുത്തില്ല അതായിരുന്നു അവസ്ഥ പക്ഷെ പ്രവചനം മാസ് മാറ്റണ്ണ മാസ് അതെ പ്രഖ്യാപനം തീർന്നില്ല എൽ ഡി എഫിന് ചരിത്ര വിജയം സമ്മാനിക്കുന്ന തിരഞ്ഞെടുപ്പാണ് പോലും ഇത് ഇതുപോലൊരു തിരഞ്ഞെടുപ്പ് കേരളത്തിൽ മുൻപൊരു ഘട്ടത്തിലും നേരിടേണ്ടി വന്നിട്ടില്ല സത്യം പറയലോ അത് സത്യം തന്നെ കേട്ടോ ഇതുപോലൊരു തിരഞ്ഞെടുപ്പ് ഇതിന് മുൻപ് വന്നിട്ടില്ല കടത്തിന് കടത്ത് കൊള്ളക്ക് കൊള്ള എന്താണ് കൊലപാതകത്തിന് കൊലപാതകം വരെയായി അപ്പം പിന്നെ ഇത് പുതിയ ഒരു അനുഭവം തന്നെയാണ് പക്ഷേ നിങ്ങളുടെ ആ ഒരു ആത്മവിശ്വാസം നമിക്കാതെ വയ്യ മുഖ്യൻ്റെ ആ പറച്ചിലേക്ക് വീണ്ടും പോകുന്നു എല്ലാ പ്രതിലോമ ശക്തികളും ഒന്നിച്ച് ഏകോപിപ്പിച്ചാണ് ഞങ്ങളെ നേരിടുന്നത് അതിനാവശ്യമായ എല്ലാ ഒത്താശകളും കേന്ദ്ര ഏജൻസികൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അവർക്കുണ്ടായ പ്രതീക്ഷ ഇതൊക്കെ കൊണ്ട് ഞങ്ങളെ ചെറിയ തോതിൽ ക്ഷീണിപ്പിക്കാമെന്ന് ഉലയ്ക്കാമെന്ന് പതിനാറാം തീയതി വോട്ടെണ്ണുമ്പോൾ അറിയാം ആരാണ് ഉലഞ്ഞതെന്ന് എൻ്റെ പൊന്നേ ഇതാണ് ഡയലോഗ് ഇതാണ് പ്രതീക്ഷ ഈ ആത്മവിശ്വാസം എന്ത് കണ്ടിട്ടാണ് സഖാവേ ഒരു കുതിരപ്പവൻ അജാദി പറച്ചിലാണല്ലോ പിന്നെ മുഖ്യമന്ത്രി സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എന്ത് പ്രസിദ്ധമാണല്ലോ അദ്ദേഹത്തിൻ്റെ ഓരോ തള്ളികളും ഇന്നലെ പറഞ്ഞിരുന്നു കോവിഡ് വാക്സിൻ ഞാൻ കൊടുക്കും ഞാൻ ഈ കൊടുക്കും അതും ഫ്രീ ആയിട്ട് തികച്ചും ഫ്രീ ആയിട്ട് എത്ര കണ്ട് വാക്സിൻ ലഭ്യമാകുമെന്നത് ചിന്തിക്കേണ്ടതുണ്ട് ആശങ്ക മനസ്സിലാകുന്നുണ്ടല്ലോ എന്നാൽ കേരളത്തിൽ നൽകുന്ന വാക്സിൻ സൗജന്യമായിട്ടായിരിക്കും ആരിൽ നിന്നും ഒരു ചില്ലിക്കാശ് എനിക്ക് വേണ്ട ബക്കറ്റ് പിരിവൊന്നും കാണൂല ഈടാക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കോടിയേരി പോയെങ്കിൽ എന്താ ഇപ്പോൾ എന്തിനും ഏതിനും രാഘവൻ രാഘവൻ വന്നു വിജയരാഘവൻ ഏ വിജയരാഘവൻ ഹേറ്റ് പിടിച്ചു മുഖ്യൻ്റെ വാക്കുകൾ എന്താണ് കോവിഡ് ചികിത്സയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് കോവിഡ് വാക്സിനും കോവിഡ് ചികിത്സയുടെ ഭാഗവുമാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക കോവിഡ് കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള വാർത്താ സമ്മേളനത്തിൽ കോവിഡ് വാക്സിൻ സംബന്ധിച്ച ചില അഭിപ്രായ പ്രകടനങ്ങളോ അതല്ല ചില പ്രസ്താവനകളോ ഒക്കെ ഉണ്ടാകും സ്വാഭാവികം അതിന് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല ഇനി അതിന് വേറെ അർത്ഥമൊന്നും നിങ്ങൾ കാണേണ്ടതില്ല എന്തായിരുന്നു സി പി എമ്മിന്റെ നിലപാട് തള്ളി മറിച്ചു എന്ന് തന്നെ പറയാ തള്ളി ഏറ്റവും പിടിച്ചതാണ് എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേ ദിവസമുള്ള ഈ പ്രഖ്യാപനം അതായത് വാക്സിൻ ഫ്രീ എന്നുള്ള പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് എന്നാണ് യു ഡി എഫ് ബി ജെ പി എല്ലാവരും പറയുന്നത് വെറും പറച്ചിലായിരുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊട്ടത്ത് പരതി എന്തായാലും പിണറായി പറഞ്ഞാൽ പറഞ്ഞതാണ് എന്നത് തന്നെയാണ് പക്ഷേ പ്രവാസികളെ ഇതുപോലെയെല്ലാം ഞങ്ങൾ നോക്കും ഞങ്ങൾ നോക്കൂ ഇനി ഇന്ത്യ തലകിളാൽ നിന്നാണ് ഞങ്ങൾ നോക്കും എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി പിന്നെ കാട്ടിക്കൂട്ടിയതും പറഞ്ഞതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ അതുപോലൊന്നും ആകാതിരുന്നാൽ മതി